ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാഹുസ് ബ്രോ. അപ്പൊ ഗൈസ്, നമ്മൾ കണ്ടിട്ട് കൊറേ ദിവസങ്ങളായില്ലേ, പിന്നാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു പേപ്പർ ക്രാഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒട്ടുപോയി കിട്ടാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ടാ ഇതുമാതിരി നമുക്ക് ഒരു മൂന്നെണ്ണം ആക്കിയിട്ടില്ല കണ്ട, അതുപോലെ നമുക്ക് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂന്ന് കഷ്ണമായിട്ടൊന്ന് വെട്ടിയെടുക്കാം. ഇവിടെ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കാട്ടാ. കത്രിക തന്നെ വേണം, വലിയ കൈകൊണ്ടായാലും നമുക്ക് വേറെടുക്കാവുന്നേ ഉള്ളൂ. കത്രിക വേണം നമുക്ക്, ഇതാ കത്രിക അല്ലെങ്കിൽ കൈ ഒന്നും മതി നമുക്ക് കൂടിയെടുക്കാൻ. നമുക്ക് ഞാൻ കത്രിക ഇല്ലാണ്ട് വേറെ കാട്ടി തരാം. നമ്മൾ കണ്ട ഇതുമായി മണക്കിട്ട് നമുക്കൊന്ന് ഞാക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് കയറിയെടുക്കാം. കൈ കൊണ്ട് കയറിയെടുക്കും ചെയ്യാം, കത്രിക കൊണ്ട് കയറിയെടുക്കും ചെയ്യാം. അങ്ങനെ കയറിയാലും സെയിം തന്നെയാട്ടാ. അപ്പം എടാ കയറിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മളതിന് കട്ട് ചെയ്തിട്ട് രണ്ട് പേപ്പർ മാറ്റിയിട്ട് ഒരു ഇങ്ങനത്തെ ഒരു പേപ്പറാണ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പേപ്പർ വെച്ചിട്ട് നമുക്കൊരു പാൻ്റെ ട്യൂബ് എടുത്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് റോളാക്കി കൊടുക്കാം. ഇതുമാതിരി നമുക്ക് റോളാക്കി എത്തന്നാലും നമുക്ക് കിട്ടും. നന്നായിട്ടങ്ങനെ പോയിട്ട് നന്നായിട്ടാക്കി തന്നെ നമുക്കൊന്ന് മടക്കി മടക്കിയ ഒരു കോല് പോലെ ആക്കാം. നമുക്ക് ഇതായി നമുക്കൊന്ന് കോല് പോലെ ആക്കാം. എന്നിട്ട് നമുക്കിവിടെ ഒരു ചെവിക്കോളാണ് ഞാൻ എടുത്താക്കണേ. ചെവിക്കോള് നമുക്ക് ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. കൈകൊണ്ടിതാ നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാട്ടാ. ഇങ്ങനെ മേളിലായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ടെക്സ്റ്റേഴ്സ് വരുന്നതൊക്കെ ഇവിടെ ഒക്കെ പക്ഷെ തേക്കാം. പോലെ കോലെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നാലെണ്ണം ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി എടുത്തിട്ട് കാണാം. അപ്പൊ കഴിച്ചതാ ഇതുപോലെ നാലെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നാലെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒപ്പം അനുസരിച്ച് നമുക്ക് വെട്ടി കൊടുക്കാം. ഇപ്പൊ ചിലതൊക്കെ വലുത്, ചിലതൊക്കെ കുഞ്ഞതാണ് കേട്ടോ. നോക്കിയ മനുഷ്യർ നമുക്ക് അതൊക്കെ നമുക്കൊന്ന് വെട്ടി കൊടുക്കാം. നമുക്ക് ഒപ്പാക്കണം ഇവിടെയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് വേണ്ട. ഇതുപോലെ നമുക്കൊന്ന് ഒപ്പാക്കിയെടുക്കാം. നമുക്കപ്പോൾ ഇതൊന്ന് നമുക്ക് നടുവായിട്ടൊന്ന് മുറിച്ചെടുക്കാട്ടാ. അങ്ങനെ നമുക്ക് നടു കണ്ടുപിടിക്കാൻ കഴിയില്ല. നമുക്ക് നടു കണ്ടുപിടിക്കാട്ടാണ്ട് നമുക്കിതൊന്ന് വെട്ടി കൊടുക്കാം. വരുന്ന നമുക്ക് എല്ലാവരും നമുക്ക് ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാതും വെട്ടി കൊടുക്കുമ്പോ മൊത്തത്തില് എട്ട് എണ്ണ ഉണ്ടാവും കേട്ടോ. മൊത്തത്തില് എട്ട് എണ്ണ ഉണ്ട്. നാല് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഡയമണ്ട് ഷേപ്പ് ആക്കി നമുക്ക് എടുക്കാട്ടാ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുമാതിരി തന്നെ പശയിട്ട് ഇതുമായി നമുക്കൊന്ന് പശ ഇതുമേക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ്. നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാട്ടാ. ഒട്ടിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു വെക്കുന്നുണ്ട്. ഒരു ഡയമണ്ട് ഷേപ്പ് വേണം. ഇതുമാതിരി ഡയമണ്ട് ഷേപ്പ് വേണം. ഇപ്പൊ ഡയമണ്ട് ഷേപ്പ് ആക്കണം. അപ്പൊ ഗൈസ് കണ്ട ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി നാലെണ്ണം വരുന്നില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് അതും തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഗൈസ് ഡയമണ്ട് ഷേപ്പിൽ കണ്ട ഇതുപോലെ രണ്ടെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതേ ഒരു ഡയമണ്ട് ഷേപ്പ് എടുത്തിട്ട് മറ്റേ ഡയമണ്ടിന്റെ കണ്ട ദീപടിയായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് തന്നെ ഇവിടെ പശു വെച്ച് കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം, നല്ലൊരു നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് നമുക്ക് കൊടുക്കാം ഒട്ടാൻ വേണ്ടി. ഓക്കെ, ഒട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഉണക്കാൻ വെക്കണം ഇതുപോലെ. ഇത് നമുക്കപ്പോൾ ഉണക്കാൻ വെക്കാം. അപ്പൊ ഗൈസ് നമുക്കൊരു പൂ ഉണ്ടാക്കി എടുക്കാട്ടാ. ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട്, കേക്കോന്നും അറിയില്ല കേട്ടാ. ആദ്യം തന്നെ നമുക്കിതാ ഇതുപോലെ നമുക്കൊന്ന് നമ്മൾ പേപ്പർ വെട്ടിയെടുത്തിട്ട് ഇതാ ഇതിങ്ങനെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. കണ്ട ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതാ നമ്മളിങ്ങനെ ഇരിക്കാം. നമ്മള് ഈ ഭാഗം മാത്രമായിട്ട് നമുക്കൊന്ന് ഇങ്ങനെ കീറിയിട്ട് അപ്പൊ കണ്ടൊരു ഇങ്ങനെ ആയിട്ട് വരും. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ മടക്കിയിട്ട് ഇതാ വീണ്ടും നമുക്കിതാ ഇങ്ങനെ മടക്കിയിട്ട് മൂന്ന് പ്രാവശ്യം നമുക്കിതൊന്ന് എനിക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാട്ടാ. പിന്നെ ഒരു ഒരു റൂൾ പെൻസിൽ എടുത്തിട്ട് നമ്മൾ ഈ തുറന്നിരിക്കണ ഭാഗ്യല്ലേ അതിൻ്റെ അവിടെയായിട്ട് കാരണം റൂൾ പെൻസിൽ എടുത്തിട്ട് ഒരു പൂവിൻ്റെ ഒരു എതളില്ലേ അതുമാതിരി നമുക്കൊന്ന് വരച്ച് കൊടുക്കാട്ടാ. അതുമാതിരി വരച്ച് കൊടുത്തിട്ട് ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ഈ പൂവിൻ്റെ ഈ അതളിൻ്റെ ഷേപ്പ് പോലെ ആയിട്ട് നമുക്കൊന്ന് പട്ടയാട്ട ആ ഭാഗം വേണ്ട. നമുക്ക് ഈ ഭാഗമാണ് നമുക്ക് നമുക്ക് തരേണ്ടത് അല്ലേ. ഇത് പൂവിൻ്റെ ഷേപ്പായിട്ടുണ്ടാവുക ഇതുപോലെ. ഇതാ പൂവിൻ്റെ ഷേപ്പായിട്ട് പിന്നെ ഇതുപോലെ നമുക്കൊരു എട്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാട്ടാ. നമുക്ക് നമുക്ക് ഇതുപോലെ ഒരു എട്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ട് കാണാം. അപ്പൊ ഇതാ പൂവ് ഇതുമാതിരി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി കണ്ട ഇതുമാതിരി ഇതാ നമ്മള് ഡിസൈൻ വെച്ചിട്ടുണ്ട്. ഗൈസ് നമുക്ക് ആ പിന്നെ എന്തിട്ട് ചെയ്യണ്ടേന്ന് വെച്ചാൽ നമ്മൾ ഈ എതളികളുടെ ഇതേ ഇവിടെയായിട്ട് നമുക്ക് ഇതേ ഇതുമാതിരി നമുക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കാം. ഇതുമാതിരി നമുക്കൊന്ന് ഫുള്ളായിട്ട് അങ്ങനെ അധികം ഫുള്ളാവണ്ട ഒരു കുറ ഇനി നമ്മളിതാ ഇങ്ങനെ ഇതുമാതിരി നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് മാറ്റി കൊടുക്കാം. കണ്ട ഇത് എതളിൻ്റെ ഒരു സംഭവം വരാൻ വേണ്ടിയാണ്. ഇതുമാതിരി നമ്മള് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഞാനൊരു ഇത്തിരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, ഞാൻ കാട്ടിത്തരാം. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ആയിട്ടൊന്നും വെട്ടണ്ട, അതേ ഇത്രയൊക്കെ വെട്ടിയാൽ മതിയിട്ടാ. കണ്ട അതെ ഇവിടെ മര വെട്ടിയാൽ മതി. ഇത്തിരി വെട്ടിയത് കൂടിപ്പോയിട്ടുണ്ട്, വെട്ടിയിട്ടാ ഇതുമാതിരി ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഇവിടെ ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, അങ്ങനത്തെ ഉണ്ടാ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഉണ്ടാ ഇത്ര എടുത്തിട്ടുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ സംഭവം ഇല്ലേ ഗൈസ്, ആ സംഭവത്തിലേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമുക്കിതാ ഇവിടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കട്ടെ. ഓരോ പൂവായിട്ട് നമുക്കിതാ പക്ഷെ ഇവിടെ ഇങ്ങനെ വെക്കാം. ഒരെണ്ണത്തിതാ ഇതുമാതിരി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് സമയമൊക്കെ പിടിച്ചിട്ടോ ഗൈസ്. ഒട്ടിച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടെ കീട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇത്തിരി വച്ചിരിക്കാം. ഇപ്പൊ നമ്മളിതാ ഓരോ പൂണൊക്കെ അതിനൊന്ന് ഇതുമാതിരി ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും നമ്മളിതാ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഒട്ടിച്ചു കൊടുക്കാം. ഒറ്റയ്ക്ക് നിങ്ങൾക്കിതാ കളർ പേപ്പർ ആയാലും മതി. ഞാൻ അവിടെ കളർ പേപ്പറല്ല എടുത്തേക്കണേ, ഒരു സാധാരണ ഒരു എ4 ഷീറ്റ്
ആയാലും ഭംഗിയുണ്ടാവും. കളർ പേപ്പർ ആയാൽ ഇടുക്കും നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ ഇപ്പൊ കളർ പേപ്പർ ഇല്ലാത്ത കാരണമാണ് ഇപ്പൊ വൈറ്റ് പേപ്പർ എടുത്തേക്കണ. കളർ പേപ്പർ ഉള്ളതുകൊണ്ട് ഉള്ളവര് കളർ പേപ്പർ കൊണ്ട് തന്നെ വെച്ചാൽ മതിട്ട. പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇവിടെ ഇവിടെയും വേണോർക്ക് ഒട്ടിക്കാം. പക്ഷെ ഞാൻ ഒട്ടിച്ചിട്ടില്ല. ഇതൊരു ചെറിയതായ കാരണമാണ് ഞാൻ ഒട്ടിക്കാത്തത്. വലുതുണ്ടാക്കുന്നവർക്ക് ഇവിടെ ഇവിടെ ഒട്ടിക്കാം. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സംഭവം. കണ്ട, ഇതൊക്കെ ഒരു വള്ളി കെട്ടിയിട്ട് ചെമ്പരുമ്പോൾ തൂക്കിയിട്ട് നല്ല ഭംഗി ഒരുക്കിട്ടെ. കണ്ട, അപ്പൊ ഗൈസ് ഇതിനൊരു ഇത്തിരിയും കൂടിയും ഭംഗി വരാൻ വേണ്ടി കണ്ട, ഇതുപോലെ എൻ്റെ അമ്മേരതാ ഒരു പൊട്ടാണ് എടുത്തേക്കണേ കേട്ടാ. നമുക്ക് നടുവിലായിട്ടതാ ഒരു ഇട്ടിട്ട് കൊടുക്കാം. കണ്ട, കുറച്ച് ഭംഗി വന്നതായിട്ട്. എന്തായാലും നമുക്ക് എല്ലാ സ്ഥലത്തും വേണമെങ്കിൽ കുത്തിട്ടാൽ മതി. ഞാനും വെറുതെ പഞ്ഞി കിട്ടുമെന്ന് വിചാരിച്ചൊന്ന് കുത്തിട്ടതാ. എല്ലാ സ്ഥലത്തും നടുവിലായിട്ടുള്ള ഇതുപോലെ കളർ പേപ്പർ ഉള്ളവരാണെങ്കിൽ കളർ പേപ്പർ കൊണ്ട് കുത്തിടേണ്ട ആവശ്യമില്ല. ഇന്ന് വൈറ്റ് പേപ്പർ ആയ കാരണം വെറുതെ ഒന്ന് കുത്തിട്ടേക്കട്ടാ. നോക്കിയേ, ഒരു ഇത്തിരി കൂടി ഭംഗി വന്നിട്ടുണ്ടോ? നോക്കിയേ, ഇത്തിരി ഭംഗി വന്നിട്ടില്ല നടുവില്. അപ്പൊ ഇതാണ് ഗൈസ് സംഭവം. വേണമെങ്കിൽ ഇവിടെ എവിടെയും കുത്തിടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല കേട്ടാ. ഇതാണ് സംഭവം. അപ്പൊ ഗൈസ് അത് റെഡി ആയിട്ടുണ്ട്. ഓൺലൈനി ഒക്കെ കണ്ട, ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇങ്ങനെ ചമ്മരുമൊക്കെ ഇങ്ങനെ തൂക്കിട നല്ല രസമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ ഒരു വീഡിയോ വരുമ്പോഴേക്കും ബൈ.